വെൽക്കം ടു ഓക്സിജൻ ക്ലാസ്സസ്. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്. മൾട്ടിപ്ലിക്കേഷൻ തിയറം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്ന് പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഒരു അഡീഷണൽ മീൻസ് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്നത്. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെഫിനിഷൻ എന്തായിരുന്നു? പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. പെർ പി ഓഫ് ബി നോട്ട് ഈക്വൽ ടു സീറോ. അതേപോലെ മറ്റൊരു ഡെഫിനിഷൻ, പി ഓഫ് ബി ഗിവൺ എ ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ. പെർ പി ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ. ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? ഇറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോബബിലിറ്റി ഓഫ് എ ആഫ്റ്റർ ദ ഒക്കറൻസ് ഓഫ് ബി. ബി എന്ന് പറഞ്ഞ ഇവന്റ് സംഭവിച്ചതിന് ശേഷം എയുടെ പ്രോബബിലിറ്റിയാണ് നിങ്ങൾ ഇതിനകത്ത് കണ്ടുപിടിക്കുന്നത്. എയുടെ പ്രോബബിലിറ്റിയാണെന്ന് മനസ്സിലാക്കുക. ആഫ്റ്റർ ദ ഒക്കറൻസ് ഓഫ് ബി എന്ന് വെച്ചാൽ അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. സെയിം ആസ് ഇവിടെ നമ്മൾ പി ഓഫ് ബി ഗിവൺ എക്കകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ പ്രോബബിലിറ്റി ഓഫ് ബി, പ്രോബബിലിറ്റി ഓഫ് ബി ആഫ്റ്റർ ദ ഒക്കറൻസ് ഓഫ് എ. എ എന്ന് പറഞ്ഞ ഇവന്റ് സംഭവിച്ചതിന് ശേഷം ബിയുടെ പ്രോബബിലിറ്റിയാണ് നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു രണ്ട് ഇക്വേഷൻസും മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം എഴുതുന്നത്. ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇറ്റ് ഈസ് ഫ്രം ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി എന്ന് എഴുതാം. സെക്കൻഡ് ഇക്വേഷൻ ആണെങ്കിൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ എന്ന് എഴുതാം. ഇതിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഇവിടെ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് എ ഇന്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റിയാണ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം, എയും ബിയും ഒരുപോലെ വരുന്നത്, കോമൺ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് എ ഇന്റർസെക്ഷൻ ബിയുടെ മീനിങ്. അപ്പം എ ഇന്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്ന എന്താണ്? വെറുതെ പ്രോബബിലിറ്റി ഓഫ് ബി എടുക്കുക, അത് മൾട്ടിപ്ലൈ ചെയ്യുക ഏതിന്റെ കൂടെ? പ്രോബബിലിറ്റി ഓഫ് എയുടെ കൂടെ. പക്ഷേ ഇവിടെ നമ്മൾ ബി ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞ ഇവന്റിന്റെ പ്രോബബിലിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ചേഞ്ച് ആണ് നിങ്ങളിവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ചേഞ്ച് ഇൻ പ്രോബബിലിറ്റിയാണ് നിങ്ങളിവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, അല്ലാണ്ട് ഡയറക്റ്റ് പി ഓഫ് എ അല്ല. ഓക്കെ, അതായത് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി. ബി എന്ന് പറഞ്ഞ ഇവന്റ് അവിടെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി എക്ക് വരുന്ന എയുടെ ഇവന്റിന്റെ പ്രോബബിലിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, അതാണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ തിയറം മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഒരു ബാഗ് നിങ്ങൾ കൺസിഡർ ചെയ്യുക, ആ ബാഗിനകത്ത് 6 ബ്ലാക്ക് ആൻഡ് 5 വൈറ്റ് ബോൾസ് ഉണ്ടെന്ന് വിചാരിക്കും. ആ ബാഗിനകത്ത് 6 ബ്ലാക്കും 5 വൈറ്റ് ബോൾസും ഉണ്ട്. നമ്മൾ രണ്ട് ബോള് ഇതിനകത്ത് നിന്ന് എടുക്കുകയാണ്, റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്നു. ആദ്യത്തെ ബോള് എടുത്തതിന്റെ ശേഷം വിത്തൌട്ട് റീപ്ലേസ്മെന്റ് ആണ് നമ്മൾ അടുത്ത ബോള് സെലക്ട് ചെയ്യുന്നത്. ആദ്യത്തെ ബോൾ എടുത്ത് നമ്മുടെ കയ്യിൽ വെക്കും, എന്നിട്ട് രണ്ടാമത്തെ ബോൾ നമ്മൾ സെലക്ട് ചെയ്യും. വിത്തൌട്ട് റീപ്ലേസ്മെന്റ് ആണ്. ഫസ്റ്റ് ബോള് ബ്ലാക്ക് കിട്ടിയെങ്കിൽ രണ്ടാമത്തെ ബോളും ബ്ലാക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് എന്ന് വിചാരിക്കും. ഫസ്റ്റ് ബോള് കിട്ടിയത് ബ്ലാക്ക് ആണ്, രണ്ടാമത്തെ ബോളും ബ്ലാക്ക് ആവാനുള്ള പോസിബിലിറ്റി എന്താണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ എ എന്ന് പറഞ്ഞ ഇവന്റ് ആയിട്ട് നമുക്ക് എന്തെഴുതാം? ഫസ്റ്റ് ബോള് ബോൾ ഈസ് എ ബ്ലാക്ക്. ആദ്യം നമ്മൾ എടുത്ത ബോള് ബ്ലാക്ക് ആണ്, നമ്മൾ എ എന്ന് പറഞ്ഞ ഇവന്റ് ആയിട്ട് എഴുതും. ബി എന്ന് പറഞ്ഞ ഇവന്റ് ആയിട്ട് നമ്മൾ എഴുതുന്നത് എന്താണ്? സെക്കൻഡ് ബോൾ ഈസ് ഓൾസോ എ ബ്ലാക്ക് എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലെ. അപ്പൊ ആദ്യത്തെ ബോൾ എടുത്തതിന് ശേഷം അത് തിരിച്ചു വെക്കുന്നില്ല, അത് നിങ്ങൾ മനസ്സിൽ വെക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി? രണ്ടും ബ്ലാക്ക് ആവാനുള്ള പോസിബിലിറ്റി എന്താണ്? ഇറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണെങ്കിൽ നോക്കുക, നിങ്ങൾ ഫസ്റ്റ് ബോള് നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ബ്ലാക്ക് ആണ്. ഫസ്റ്റ് ബോള് ചൂസ് ചെയ്തേക്കുന്ന ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ബോള് കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണ്? 6/11 ആണ്. എന്തുകൊണ്ടാണ് 6/11 വരുന്നത്? ടോട്ടൽ ഈ ബോക്സിനകത്ത് ഈ ബാഗിനകത്ത് 11 ബോൾസ് ആണുള്ളത്. ഔട്ട് ഓഫ് 11 6 ബോൾസ് ആണ് ബ്ലാക്ക് ആയിട്ടുള്ളത്. അപ്പോ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ 6/11 അല്ലേ വരിക? ഇൻറ്റു ഇനി നമ്മൾ ആ ബോള് റീപ്ലേസ് ചെയ്തിട്ടില്ല, റീപ്ലേസ് ചെയ്യാണ്ട് നെക്സ്റ്റ് ബോള് നമ്മൾ ചൂസ് ചെയ്യാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ബോള് ബ്ലാക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് എഴുതേണ്ടത്. സെക്കൻഡ് ബോള് ബ്ലാക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ
ഇവിടെ ഓൾറെഡി എ എന്ന് പറഞ്ഞ ഇവന്റ് സംഭവിച്ചത് കൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ബോള് എന്ത് ബോളായിരിക്കും? ബ്ലാക്ക് ബോളായിരിക്കും അല്ലെ. ഇനി ആ ബ്ലാക്ക് ബോൾ നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടാണ് ആ ബാഗിൽ നിന്ന് രണ്ടാമത് ബോള് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ആ രണ്ടാമത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ബോൾസിന്റെ എണ്ണം 11 എന്നുള്ളതിൽ നിന്ന് എന്ത് കുറഞ്ഞിട്ടുണ്ടാവും? ഒന്ന് കുറഞ്ഞിട്ട് 10 എന്നായിട്ടുണ്ടാവും അല്ലെ. ആ 10 ബോളുകളിൽ നിന്നാണ് നിങ്ങൾ ഒരു ബ്ലാക്ക് ബോൾ ചൂസ് ചെയ്യേണ്ടത്. ബ്ലാക്ക് ബോളിന്റെ എണ്ണവും എത്രയായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും? 5 ബോളായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഓക്കറൻസ് ഓഫ് എ എന്തിനെ അഫക്ട് ചെയ്തു? ബീനെ അഫക്ട് ചെയ്തു. അപ്പം ഇവിടെ നമ്മൾ എടുക്കുന്നത് 6/11 5/10 എന്നാണ് ഇതിന്റെ പ്രോബിലിറ്റി ആയിട്ട് നമ്മൾ എടുക്കാം. ദാറ്റ് ഈസ് 6/11 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/11 എന്നുള്ളതാണ് ഇതിന്റെ പ്രോബിലിറ്റി വരിക. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ബ്ലാക്ക് ബോൾസ്, ആദ്യത്തെ ബോളും രണ്ടാമത്തെ ബോളും ബ്ലാക്ക് ബോൾ ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 3/11 എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ തിയറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് അതും കൂടെ നിങ്ങൾ ഇതിന്റെ കൂടെ ഓർത്ത് വെച്ചോളൂ. എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറയുന്നത്. ഇവിടെ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണോ? അല്ല. എ എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്? ബിനെ ഡിപെൻഡ് സോറി ബി എന്ന് പറയുന്ന ഇവന്റ് എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്? എനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ആഫ്റ്റർ ദ ഒക്കറൻസ് ഓഫ് എ ബിയുടെ പ്രോബിലിറ്റി 5/10 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അല്ലെ. അതല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ ഒരു ഇവന്റിന്റെ ഒക്കറൻസ് ഇവിടെ പറയുന്നില്ലെങ്കിൽ ബി എന്ന് പറഞ്ഞ ഇവന്റിന്റെ പ്രോബിലിറ്റി എന്താണ്? 6/11 തന്നെയാണ് കിട്ടുക. അതായത് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ ഫ്രം 11 ബോൾസ് എന്ന് പറയുന്നത് 6/11 തന്നെയാണ് കിട്ടുക. ബട്ട് അവിടെ എ എന്ന് പറഞ്ഞ ഒരു ഇവന്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഏതിന്റെ പ്രോബിലിറ്റീനെ അത് എഫക്ട് ചെയ്തു? ബിയുടെ പ്രോബിലിറ്റീനെ അത് എഫക്ട് ചെയ്തു. അതുകൊണ്ട് ഇവിടെ എയും ബിയും എന്ത് ഇവന്റ്സ് അല്ല? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് അല്ല. രണ്ട് ഇവന്റുകളും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് ആണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആയിട്ട് പറയുക. നമ്മൾ ഇൻഡിപെൻഡന്റ് ഇവന്റ്സിന്റെ ഡെഫിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണെങ്കിൽ നമ്മൾ ആ രണ്ട് ഇവന്റ്സിനെയും എനെയും ബിനെയും എന്ത് പറയും? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറയും. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണെങ്കിൽ ആ രണ്ട് ഇവന്റ്സും എന്ത് ഇവന്റ്സ് ആണ്? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. ഇവിടെ എയും ബിയും എന്ത് ഇവന്റ്സ് അല്ല? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് അല്ല. ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ എ ഇന്റർസെക്ഷൻ ബി എംപ്റ്റി ആയിട്ടുള്ള ഇവന്റുകളെയാണ്, കോമൺ എലമെന്റ്സ് ഇല്ലാത്ത ഇവന്റുകളെയാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇവന്റ്സ് എന്ന് പറയുന്നതെന്നുള്ളൊരു ധാരണയുണ്ട്. അതല്ല, അത് തെറ്റാണ്. നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. രണ്ട് ഇവന്റുകൾ ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ അതിന് ഇന്റർസെക്ഷൻ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ഇന്റർസെക്ഷൻ ഉള്ളതും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇവന്റ്സ് ആയിട്ട് നമുക്ക് പറയാം, ഇല്ലാത്തതും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആയിട്ട് പറയാം. ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ, എ എന്ന് പറയുന്ന ഇവന്റിന്റെ പ്രോബിലിറ്റി ബീനെയോ അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞ ഇവന്റിന്റെ പ്രോബിലിറ്റി എ എന്ന് പറഞ്ഞ ഇവന്റിനെയോ അഫക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻഡിപെൻഡന്റ് അല്ല, അല്ലെങ്കിൽ അത് ഇൻഡിപെൻഡന്റ് ആണ്. ഇപ്പൊ ഈ ഒരു എക്സാമ്പിളിന്റെ കേസിൽ എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് അല്ല, എ ഡിപെൻഡ്സ് ഓൺ ബി ആൻഡ് ബി ഡിപെൻഡ്സ് ഓൺ എ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ഇവന്റ്സിന്റെ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ഇന്റർസെക്ഷൻ പ്രോബിലിറ്റിയുടെ ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഇവന്റ്സിന് നിങ്ങൾക്ക് ഒരു ഡെഫിനിഷനും കൂടെ പറയാൻ പറ്റും. ഇതിനകത്ത് നിന്ന് എന്ത് പറയാൻ പറ്റും? ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എന്ത് പറയാം? പി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഓഫ് ബി ആയിരിക്കും. അതുപോലെ തന്നെ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ആയിരിക്കും. അതായത് പ്രോബിലിറ്റി ഓഫ് ബി ആഫ്റ്റർ ദ ഒക്കറൻസ് ഓഫ് എ എന്ന് പറയുന്നത് ബി ആണ്. അതുപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് എ ആഫ്റ്റർ ദ ഒക്കറൻസ് ഓഫ് ബി എന്ന് പറയുന്നതും എ ആണെങ്കിൽ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. കാരണം ഒക്കറൻസ് ഓഫ് എ ഡസൻ അഫക്ട് ഒക്കറൻസ് ഓഫ് ബി ആൻഡ് ഒക്കറൻസ് ഓഫ് ബി ഡസൻ അഫക്ട് ഒക്കറൻസ് ഓഫ് എ ഇൻ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇവന്റ്സ് ആണെങ്കിൽ രണ്ടിന്റെയും ഒക്കറൻസ് മ്യൂച്വലി എഫക്ട് ചെയ്യില്ല. അപ്പൊ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ആൻഡ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കൂ. A fair coin and an unbiased die are tossed. Let A be the event, head appears on the coin, and B be the event, 3 on the die. Check whether A and B are independent. A and B are independent ആണോ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു കോയിനും ഒരു ഡൈയും ആണ് ഇവിടെ ത്രോ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് സാമ്പിൾ സ്പേസ് എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. കോയിൻ ടോസ് ചെയ്യുമ്പോൾ രണ്ട് ഔട്ട്കംസ് ആണ് നമുക്ക് കിട്ടുക. ഏതൊക്കെയാണ് രണ്ട് ഔട്ട്കംസ്? ഹെഡ് ആൻഡ് ടെയിൽ എന്ന് പറയുന്നത്.
ദെൻ അതിന്റെ കൂടെ നമ്മളൊരു ഡൈയും കൂടെ ത്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ഹെഡിന്റെ കൂടെയും ഒരു 6 നമ്പേഴ്സ് വരും, ടെയിലിന്റെ കൂടെയും ഒരു 6 നമ്പേഴ്സ് വരും അല്ലെ. അപ്പൊ അതിന്റെ ഔട്ട്കംസ് നമുക്ക് ഇങ്ങനെ എഴുതാം, H1, H2, H3, H4, H5, H6, ഹെഡ് വിത്ത് 6 ഔട്ട്കംസ് ഇൻ ദ ഡൈ. അതുപോലെ തന്നെ T1, T2, T3, T4, T5, T6 സാമ്പിൾസ്. ഇതാണ് സാമ്പിൾ സ്പേസ് കിട്ടുക, H1, H2, H3, H4, H5, H6, T1, T2, T3, T4, T5, T6. ഇനി A എന്ന് പറഞ്ഞ ഇവന്റ് എന്താണ് പറയുന്നത്? ഇവന്റ് ഹെഡ് അപ്പിയേഴ്സ് ഓൺ ദ കോയിൻ, കോയിന്റെ മുകളിൽ ഹെഡ് വരുന്നു എന്നുള്ളതാണ് ഇവന്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോ H1 മുതൽ H6 വരെയുള്ള എല്ലാ ഔട്ട്കംസും ഇതിനകത്ത് വരും അല്ലെ, ഹെഡ് ഓൺ ദ കോയിൻ എന്ന് പറയുമ്പം. ദെൻ B എന്ന് പറഞ്ഞ ഇവന്റ് ആയിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? 3 on the die, ഡൈയുടെ മുകളിൽ 3 വരുന്ന ഇവന്റ്സ്, അതായത് H3 എന്ന് പറയുന്ന ഇവന്റും അതുപോലെ തന്നെ T3 എന്ന് പറഞ്ഞ ഇവന്റുമാണ് വരിക അല്ലെ. ഇതാണ് B എന്ന് പറയുന്നത്. A എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യാം, H2, H3, H4, H5 and H6. ഇത്രയും ഔട്ട്കംസ് ആണ് നമുക്ക് എയും ബിയിലും കിട്ടുക. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ആദ്യം എ ഇന്റർസെക്ഷൻ ബി എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ കോമൺ എലമെന്റ്സ് ആണ്. കോമൺ എലമെന്റ്സ് ഏതായിരിക്കും? H3 എന്ന് പറഞ്ഞൊരു എലമെന്റ് മാത്രമേ ഇതിനകത്തുള്ളൂ, H3. നൗ വാട്ട് ഇസ് P of A intersection B? P of A intersection B എന്ന് പറയുന്നത് 1/12 എന്നാണ് കിട്ടുക. ദാറ്റ് ഇസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇന്റർസെക്ഷൻ ബി ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ്. അപ്പൊ 1/12 എന്നാണ് അതിന്റെ ആൻസർ കിട്ടുക. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് P of A എന്താണെന്നുള്ളതാണ്. P of A എന്ന് പറയുന്നത് 6/12 ആണ് ആൻസർ കിട്ടുക. 6/12 ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എന്ന് പറയുന്നത് 6 ആണ്. 6/12 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അതുപോലെ തന്നെ P of B എന്ന് പറയുന്നത് എന്താണ്? 2/12 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/6 എന്ന ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഫൈനലി നമ്മൾ എഴുതേണ്ടത് P of A into P of B എന്നാണെന്നുള്ളതാണ്. P of A into P of B എന്ന് പറയുന്നത് 1/2 into 1/6 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/12 എന്ന് കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് കിട്ടി? പ്രോബിലിറ്റി ഓഫ് A into പ്രോബിലിറ്റി ഓഫ് B ആയിട്ട് കിട്ടി. ദർഫോർ A and B ആർ ഇൻഡിപെൻഡന്റ്. ഇവിടെ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക, ഇന്റർസെക്ഷൻ എംപ്റ്റി ആവുന്ന ഇവന്റുകളെ അല്ല നമ്മൾ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് ഇവന്റ്സിൽ ചില സമയങ്ങളിൽ ഇന്റർസെക്ഷൻ എംപ്റ്റി ആവാം, അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ഓൾവേസ് ഇന്റർസെക്ഷൻ എംപ്റ്റി ആയിട്ടുള്ള ഇവന്റുകളല്ല ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇവന്റുകൾ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കേ.